വരെ കൃഷിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. മണ്ണൊക്കെ നന്നായി ഇളക്കിയിട്ട് കുമ്മായിട്ടിട്ട് 5 ദിവസം ഇട്ട് വെക്കുക. ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കോഴിക്കാട്ടം, കമ്പോസ്റ്റ്, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി. 10 തടാണ് നമ്മൾ റെഡിയാക്കിയിട്ടാണ്. അതൊക്കെ മിക്സ് ചെയ്യാം. കുറ്റിയമര കൃഷി നമുക്ക് എല്ലാ കാലത്തും ചെയ്യാവുന്നതാണ്. ഇത് സീഡിങ് ട്രയല് മുളപ്പിച്ചെടുത്ത കുറ്റിയമരയാണ് ഇത്. ഇത് നമുക്ക് ഇനി മണ്ണിലേക്ക് നടാം. ഇനി നമുക്ക് ഇതൊന്നും നടാം. ഇത് വൈകുന്നേരത്തിൽ നടണതാണ് നല്ലത്, അല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ ഇത് വാടി പോകും. ഇനി നമുക്ക് ഒരെണ്ണം നടാം. എല്ലാ തൈകളും നട്ട് കഴിഞ്ഞു നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറ്റിയമര നട്ടിട്ട് 15 ദിവസമായി. നമുക്ക് അതിന് വളമൊക്കെ ഇട്ട് കൊടുക്കാം. കപ്പലിൻ്റെ പിണ്ണാക്ക് തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് വെക്കുക. ഇനി തടമൊക്കെ ഇളക്കിയിട്ട് വളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചുറ്റും ഒഴിച്ചു കൊടുക്കുക. ഇതിന് വള്ളി വന്നു തുടങ്ങി. അത് വരുമ്പോൾ സപ്പോർട്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു വടി അങ്ങോട്ട് ഇറക്കി വെച്ചു കൊടുക്കുക. ഇത് നമുക്ക് ഇതുമായി ചുറ്റി വയ്ക്കാം. ഇത് അധികം അങ്ങോട്ട് പടർന്ന് പോവില്ല. ഒരാഴ്ച കഴിഞ്ഞു ഇനി നമ്മൾ വീണ്ടും വളർത്തി കൊടുക്കാൻ പോവുകയാണ്. വെണ്ണൂറ്, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, കമ്പോസ്റ്റ് ആണ് കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് എല്ലാത്തിനും ഓരോ പിടി ഇട്ട് കൊടുക്കുക. ഇനി എല്ലാത്തിനും വളമൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് മണ്ണിട്ട് മൂടാം. പുല്ലൊക്കെ ഉള്ളത് നമുക്ക് പറിച്ച് കളയാം. തലഭാഗം കട്ട് ചെയ്യണത് കൂടുതൽ തലപ്പ് വരാനൊക്കെയാണ്, പൂവൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഫിഷാമിന. ഇത് വള്ളാണ്. ഇത് കൊഴിയാണ്ടിരിക്കാനും പെട്ടെന്ന് പൂടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അടിച്ചു കിടക്കുന്നത്. ഇത് കണ്ടോ നിങ്ങൾ പൂവ് വരുന്നത്? നമ്മൾ നട്ടിട്ട് ഒരു മാസമാണല്ലോ, അപ്പോഴേക്കും പൂവ് ഇട്ടു. കുറേ ഉണ്ട്, ചിലതുമൊക്കെ പൂവ് വരണുള്ളോ. ആ പൂവ് കൊഴിഞ്ഞിട്ട് കായൊക്കെ ആയി തുടങ്ങി. നമ്മുടെ അമ്മര കായൊക്കെ വലുതായിണ്ട്. ഇനി ഇത് നമുക്ക് വിളവെടുക്കാനുള്ള പ്രായമൊക്കെ ഉണ്ട്. എല്ലാവരും വീട്ടിലെ അമ്മര കൃഷി ചെയ്തോളൂട്ടോ.